അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മുടെ തത്സമയം ചേരുന്നു. ശ്രീ ജയശങ്കർ സാർ, കാരണം വെച്ചാൽ ഇന്ന് രാവിലെ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ് ഇന്ന് വീഴുന്നത്. അതിൻ്റെ ആധാരമായിട്ട് വരുന്ന വെളിപ്പെടുത്തലുകൾ അത് ചെറുതുമല്ല. അതിനുശേഷം മൂന്നാമത്തെ ഊഴത്തിലേക്ക് വരുമ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ അടക്കം പുറത്തേക്ക് വരുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ്. സംസ്ഥാനത്തെ ഒരു MLAക്കെതിരെയാണ് ആരോപണം വരുന്നത്. താങ്കളിലേക്ക് ഞാൻ അതിൻ്റെ ഒരു ഖണ്ഡികയിലേക്ക് വരും മുമ്പ്, ഈ രണ്ട് വിക്കറ്റുകൾ വീഴുമ്പോഴും അതിൻ്റെ ഒരു രണ്ട് സ്ഥാനങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു, അതൊരു പിടിവള്ളിയാക്കി സർക്കാർ പറഞ്ഞു ഒഴിഞ്ഞല്ലോ എന്ന ഒരു ചെറിയൊരു പിടിവള്ളി അവിടെ, അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ അവിടെ രൂപപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിയമപരമായ തലത്തിൽ താങ്കൾ ഈ ആദ്യത്തെ രണ്ട് വിഷയങ്ങളെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, രണ്ട് വിഷയങ്ങൾ രണ്ട് രീതിയിലാണ് അതിനെ നമ്മൾ അഭിസംബോധനയുണ്ട്. രണ്ടും ചെറിയ വിക്കറ്റുകളല്ലതാണ്. ഇവിടെ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ്, സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ്, ഇൻസ്ട്രുമെൻ്റാലിറ്റിയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരായിട്ട് ഒരു ആരോപണം ഉണ്ടാവും. ആരോപണം ഹേമ കമ്മിറ്റിയെ നിയമിക്കുന്നതിന് മുമ്പും ഉള്ളതാണ്. അത് പുനരാവർത്തിക്കും. അദ്ദേഹം അത് ഇങ്ങനൊരു വിഷയമുള്ളതായി അറിയില്ല എന്ന രീതിയിൽ നിൽക്കും. സാംസ്കാരിക മന്ത്രി ഏതാണ്ട് ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ പെരുമാറും. സത്യത്തിൽ അദ്ദേഹം ഇന്നലെ രാവിലെ രാജിവെച്ചെങ്കിൽ പ്രശ്നമുണ്ടാവില്ല. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇത് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാവിലെ അദ്ദേഹം രാജിവെക്കിട്ടു. 24 മണിക്കൂർ കൊണ്ട് അതുണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ ഡാമേജാണ് ഞാൻ പറഞ്ഞത്. അതിൽ യഥാർത്ഥത്തിൽ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ആ സംഭവത്തിൻ്റെ ഗൗരവത്തെ കുറച്ച് പറയുകയല്ല, അതിൻ്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കുന്നത് വേറൊരു കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതൊരു പൊളിറ്റിക്കൽ ഓഫീസാണ്. അദ്ദേഹത്തെ കേരള സർക്കാർ നിയമിച്ച ഒരു തസ്തികയാണ്. ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കും. ചലച്ചിത്ര അക്കാദമിയുടെ ഇതിനു മുമ്പത്തെ ചെയർമാനെതിരായിട്ട് ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു വൈകാരിക അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഇപ്പോഴാണ് അത് വന്നെങ്കിൽ അദ്ദേഹത്തിന് ആ സെക്കൻഡിൽ രാജി കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അവിടെ ഉണ്ട്, നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനി ഉണ്ടാകും, ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ ഒഫീസിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ആ സെക്കൻഡിൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നത് നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് അല്ലെങ്കിൽ കേരള മന്ത്രിസഭയ്ക്ക് ഒരു പരാതി, ഒരു വീഴ്ച ഉണ്ടായി, അതിൽ കാലതാമസം ഉണ്ടായി. അത് രാഷ്ട്രീയമായിട്ട് തന്നെ സർക്കാരിന് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ സ്ത്രീ സുരക്ഷ വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്നത് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ, പ്രത്യേകിച്ച് കൽക്കട്ടയിലുണ്ടായ സംഭവം, ആസാമിൽ നടക്കുന്ന സംഭവം, പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ച് സംഭവിക്കുന്ന സ്ത്രീ പീഡനങ്ങളുടെ കൊലപാതകങ്ങളുടെയൊക്കെ വാർത്തകൾ വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ്. അവിടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. ഇപ്പോഴാണ് ഇതിൻ്റെ രേഖ ഉണ്ടായി എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് രഞ്ജിത്തിൻ്റെ രാജിയിൽ ഏതാണ്ട് 24 മണിക്കൂറിൻ്റെ താമസമുണ്ടായി. അതുകൊണ്ടാണ് ഈ വിവാദം ഉണ്ടായി. ഇന്നലെ അദ്ദേഹം ഇന്നലെ രാവിലെ രാജിവെച്ചെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല, ഇത്തരം ചർച്ച ഉണ്ടാകില്ല. ശ്രീ ജയശങ്കർ സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യം ഞാൻ സാധാരണ ഒരു ജനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇന്നും രാവിലെ ബഹുമാനപ്പെട്ട സജി ചെറിയൻ എന്താണ് പറഞ്ഞത്? കാരണം അദ്ദേഹമാണ് രാജിവെച്ച് സന്നദ്ധത അറിയിച്ചത്. അപ്പോൾ ഈ വേട്ടക്കാരൻ്റെ ഒരു ബോധം പോലും ഈ മന്ത്രിക്കും ഈ സർക്കാരിനും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ സാർ? ഞാനൊരു ചെറിയ സങ്കടം പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ്റെ ഇന്ന് കാലത്തെ റെസ്പോൺസ് കിട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടവും വിഷമവും മനപ്രയാസമൊക്കെ തോന്നി. അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഒരു ചാനലിലിരുന്ന ഒരു മഹാൻ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, അത് പറഞ്ഞേ ഞാനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കടന്ന അഭിപ്രായ പ്രകടനകൾ തന്നെ ഞാൻ ഇന്നലെ നടത്തിയാണ്. ഇനി ഇന്നും കൂടി ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് വല്ല ഹൃദയസ്തംഭനമോ അല്ലെങ്കിൽ ആത്മഹത്യ വല്ലതും ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സജി ചെറിയാൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആയുസിനെക്കുറിച്ചും ഒക്കെ കുറച്ച് ഉത്കണ്ഠയുള്ളതാണ് ഞാൻ എന്ന് വെച്ചോളൂ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നലെ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ അഭിപ്രായം ഞാൻ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രമുള്ളൂ. ഇനി മറ്റേ സിദ്ദിഖിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവിടുത്തെ പ്രശ്നം വേറെയാണ്. ഒരു സിനിമ നടന്നുള്ളതിലുപരി അദ്ദേഹം ഈ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്ത് വന്നിട്ട് അധികം ദിവസമായില്ല. അദ്ദേഹം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഒരു പൊതുവെ ഒരു മതിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇടിപെട്ട് പോലെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത്. പൊതുവെ ഈ സംഘടന തന്നെ ഒന്ന് ബാക്ക്ഫുട്ടിലെ ഒരു പ്രതിരോധത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് വ്യക്തിപരമായിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു യുവനടി വന്ന് ആരോപണങ്ങൾ ആവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്നെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഇന്ന് പുലർച്ചെ രാജിവെച്ചു. അദ്ദേഹം നാളത്തേക്ക് രാജി മാറ്റിയെങ്കിൽ ഇതിനേക്കാളും വളരെ മോശപ്പെട്ട വഷളായ അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ രാജിവെച്ചത് വളരെ നന്നായി.
അതിലും ക്രിമിനൽ കേസ് വരാവുന്നതാണ്. മാത്രമല്ല, ഈ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ കോൺഗ്രസിനോട് അനുഭാവമുള്ള ആളാണ് എന്ന് കേൾക്കുന്നു. അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നൊക്കെ ഒരു സമയത്ത് കേട്ടിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കും. ഇനി മറ്റ് പല ആളുകൾക്കെതിരായിട്ടും ഇതുപോലുള്ള ആരോപണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സിനിമാ രംഗമെന്ന് പറഞ്ഞ നേരത്തെ മുതൽക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയുള്ള ഒരു പല അസാന്മാർഗീയമായ നടപടികൾ നടക്കുന്ന, അല്ലെങ്കിൽ പല തരത്തിലുള്ള ചൂഷണം ബലപ്രയോഗം അടക്കം നടക്കുന്ന ഒരു മേഖലയാണ് എന്ന ഒരു വിശ്വാസം പൊതുസമൂഹത്തിലുണ്ട്. ആ വിശ്വാസത്തെ അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും വലിയ വിവാദങ്ങൾ, അപവാദങ്ങൾ, ഊഹോപോഹങ്ങളൊക്കെ ഉണ്ടാവും. പലരും ഒരു പ്രമുഖ നടൻ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ ഈ പ്രമുഖന്മാരെ എല്ലാവരും ജനങ്ങൾ സംശയിക്കും. അതുകൊണ്ട് ഇത് മെഗാസ്റ്റാറാണോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റാറാണോ സൂപ്പർ സ്റ്റാറാണോ എന്നൊക്കെ ആലോചിച്ച് മലയാളികളിങ്ങനെ മനഃപ്രയാസം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ദൈവത്തോടത്ത് അതാത് വ്യക്തികളുടെ പേര് കൂടി പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ. ഇത് ഒരു നടൻ അങ്ങനെ ചെയ്തു, ഒരു യുവ നടൻ ഇങ്ങനെ ചെയ്തു, യുവ മെഗാസ്റ്റാർ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതിന് പകരം ഇന്ന ആൾ ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് പറയുന്നവർക്കും എളുപ്പമുണ്ട്, കേൾക്കുന്നവർക്കും എളുപ്പമുണ്ട്, പോലീസുകാർക്കും എളുപ്പമുണ്ട്, ബന്ധപ്പെട്ട എല്ലാവർക്കും സൗകര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാവുമല്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് രാജികൾ രണ്ടും പ്രധാനപ്പെട്ടാണ്. മുകേഷിൻ്റെ കാര്യം പറഞ്ഞാൽ മുകേഷിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഇന്നും ഇന്നലും എല്ലാം ഉണ്ടാകുന്നത് മുകേഷിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം മുകേഷ് ആരാണ്. അദ്ദേഹത്തിൻ്റെ മുൻ കാല നടപടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സിദ്ദിഖിനെ പറ്റി പറഞ്ഞു കേട്ട പോലെയല്ല, സിദ്ദിഖിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മുകേഷിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ മലയാളത്തിലൊരു പ്രമുഖ നടിയായിരുന്നു, മലയാളത്തിലല്ല തെക്കേന്ത്യയിൽ തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പ്രമുഖ നടിയായിരുന്നു. അവർ ഇന്ത്യ വിഷൻ ചാനൽ, അന്ന് ഇന്ത്യ വിഷൻ ഒരു പ്രധാനപ്പെട്ട ചാനലായിട്ടുള്ള സമയത്താണ്, ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന നമ്മുടെ വീണ ജോർജുമായിട്ട് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണമുണ്ട്. ഞാൻ അന്ന് ഇന്ത്യ വിഷനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന സമയമാണ്. വീണ ജോർജ് അവിടുത്തെ പ്രധാനപ്പെട്ട അവതാരകയായിരുന്നു. അന്ന് അവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിട്ടില്ല, എം എൽ എ ആയിട്ടില്ല, മന്ത്രിയുമായിട്ടില്ല. ആ ഇൻ്റർവ്യൂവിൽ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഇപ്പോഴത്തെ നിങ്ങളെ ആ പേര് പറഞ്ഞല്ലോ, അവരൊക്കെ പറഞ്ഞേക്കാളും എത്രയോ കടുത്ത കാര്യങ്ങളാണ് ഈ ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ആ ചാനലിൽ പറഞ്ഞത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് തന്നെ യു ഡി എഫുകാർ അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളൊക്കെ വാട്സപ്പ് വഴിക്ക് പ്രചരിപ്പിച്ചു. കൊല്ലത്തുകാർക്കതിന് മുമ്പ് തന്നെ മുകേഷിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് കൂടി അദ്ദേഹം തോറ്റുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നേരത്തെ അതിൻ്റെ ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രാക്ക് റെക്കോർഡുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് ആലോചിക്കും. അതാണ് ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ ഒരു വലിയ വീഴ്ച എന്ന് പറയുന്നത്. അതും പി കെ ഗുരുദാസിനെ പോലെ സത്യസന്ധരായ യാതൊരു അഴിമതിയും അഴിമതി ആരോപണത്തിന് ഇതുവരെ ഇടവരുത്തിയിട്ടില്ലാത്ത ഒരാളെ, 5 കൊല്ലം കേരളത്തിലെ എക്സൈസ് മന്ത്രിയായിട്ട് 5 പൈസ കൈക്കൂലി മേടിക്കാത്ത ഒരാളെ മാറ്റിയിട്ടാണ് മുകേഷിനെ പോലെ ഒരാളെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് കൂട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, അങ്ങനെയുള്ള ഒരു ധാർമ്മികമായ ചുതി, അത് കൊല്ലം എന്ന് വെച്ചാൽ അങ്ങനെ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള സീറ്റൊന്നുമല്ല. ജയശങ്കർ സാർ, തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. കാരണം വെച്ചാൽ ഇതിലേക്കുള്ള ഇനിയുള്ള നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു രാജിയിലൂടെ മാത്രം അവസാനിക്കുന്നതാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.